ഫ്രണ്ട്സ്, എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറ്റക്കര. ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ ഓൾട്ടോ, മാരുതി 800, ഓൾട്ടോ K10 ഇങ്ങനെയുള്ള വണ്ടികളുടെ ഒരു മെയിൻ വിഷയമാണ് ഈ സീറ്റിംഗ് പൊസിഷൻ. അതായത് നമ്മളൊരു കുഴിയിലോട്ട് നിൽക്കുന്ന ഫീലിംഗാണ് ഈ സീറ്റിങ്ങിൻ്റെ ഒരു വിഷയം. നമ്മളിങ്ങനെ കുഴിയിലോട്ട് ഇറങ്ങുന്നു, കുഴിയിലോട്ട് കയറുന്ന ഒരു ഫീലിങ്ങാണ് എല്ലാവരും ഇത് പൊതുവെ ഒരു പ്രശ്നമായിട്ട് പറയാറുള്ളതാണ്. അപ്പോൾ നിസാർ നമുക്ക് ചെറിയ ഒരു സെറ്റിംഗ് കൊണ്ട് നമുക്കിതിൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ മാറ്റാം. അത് ഏകദേശം നമ്മുടെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനായിട്ട് നമ്മൾ കണക്കാക്കുന്ന വാഗണാറിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാഗണാറിൻ്റെ ആ സീറ്റിംഗ് പൊസിഷനിൽ നമുക്ക് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ്, ബോണ്ടിൻ്റെ എല്ലാ വണ്ടിയുടെ സൈഡും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആ മോഡലിലോട്ട് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് ചെറിയ ഒരു മാക്സിമം പോട്ടെ 200 രൂപ ചിലവിൽ നമുക്ക് നമ്മുടെ ഓൾട്ടോ കേട്ടുന്ന മാരുതി 800 പോലുള്ള വണ്ടികളുടെ എല്ലാം സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സീറ്റിൻ്റെ പൊസിഷൻ മാറ്റാനായിട്ട് രണ്ടേ രണ്ട് സാധനമാണ് ആവശ്യമുള്ളത്. ഒന്ന്, നമ്മുടെ ഈ സ്ക്വയർ പൈപ്പ്, ഇരുമ്പ് പൈപ്പിൻ്റെ 4 ചെറിയ കഷ്ണങ്ങൾ, ഈ വീഡിയോ കാണുന്ന പോലത്തെ 4 ചെറിയ കഷ്ണങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ സാധാരണ വണ്ടിയെ വരുന്ന സീറ്റിൻ്റെ ബോൾട്ട്, നെട്ട് ബോൾട്ടില്ലേ, അത് മാറിയിട്ട് കുറച്ചും കൂടെ നീളമുള്ളതായിട്ടുള്ള നെൾട്ട് ബോൾട്ട് നമ്മൾ മേടിക്കുക. അത് എന്നിട്ട് നമ്മുടെ ഈ സ്ക്വയർ സീറ്റ് അഴിക്കുക. അതായത് ഈ 4 സ്ക്വയർ പൈപ്പിൻ്റെ ബോൾട്ടും പീസും നമ്മൾ ഈ നെട്ട് ബോൾട്ടിൻ്റെ, അതായത് സീറ്റിൻ്റെ ഈ അടിയിലായിട്ട് ഇതേപോലെ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ശേഷം നമ്മുടെ നെട്ട് ബോൾട്ട് ഇട്ട് മുറിക്കാൻ മാത്രം മതി. നമ്മുടെ 4 സീറ്റിൻ്റെയും കാലുണ്ടല്ലോ, കാല ഫുള്ള് സീറ്റ് അഴിച്ചു ഊരിട്ട് നമ്മൾ നേരെ ഈ സ്ക്വയർ പൈപ്പ് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കുന്നു. എന്നിട്ട് നമ്മൾ നെട്ടിട്ട് വലിച്ച് മുറുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ സ്ക്വയറിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം നമുക്ക് എന്ത് പൊക്കം വേണോ അതനുസരിച്ചുള്ള പൊക്കത്തിനുള്ള പീസ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിന് പൊക്കം കൂടുതലാണെങ്കിൽ നേരെ അത് വീണ്ടും ഇച്ചിരൂടെ കട്ട് ചെയ്ത് പൊക്കം കുറച്ചതിന് ശേഷം നമ്മൾ നെട്ടിട്ട് വലിച്ച് മുറിക്കിയാൽ മാത്രം മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കാലടിക്കാതെ നോക്കണം, സ്റ്റീറിങ്ങെ കാലടിക്കാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ ക്ലാമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിംഗ് ഏകദേശം ഇങ്ങനത്തെ കണ്ടോ, ഒരു കംഫോർട്ടാണ്. നമുക്ക് കറക്റ്റായിട്ട് ചാരി ഇരിക്കാനും നമ്മുടെ കാല് ഒരു സേഫ് പൊസിഷന്, നമ്മളിങ്ങനെ കുഴിയിലോട്ടിരിക്കുന്ന ആ ഫീലിംഗ് കുറേ മാറി കിട്ടും ഈ നമ്മൾ ഈ സീറ്റിംഗ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടതിന് ഏകദേശം മനസ്സിലാവും നമ്മുടെ കാലിൻ്റെ പൊസിഷൻ ശരിക്കും മാറി, നമുക്കൊരു റിലാക്സ് മോഡിലോട്ട് നമ്മുടെ കാല് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്, മനസ്സിലുണ്ടോ? പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കമ്പിയുടെ, അതായത് നമ്മൾ ഈ പൈപ്പിൻ്റെ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൊക്കം കൂടി പോകാതിരിക്കുക. ഒത്തിരി പൊക്കം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് സ്റ്റീറിംഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ചെറിയൊരു പൊക്കം തന്നെ വെച്ചാൽ മതിയായിരിക്കും. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല പൊക്കം ഇട്ടിട്ടുണ്ട്, കാരണം എന്നാലും എൻ്റെ സ്റ്റീറിംഗ് കാലടിക്കാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പഴയ സീറ്റിങ്ങിനേക്കാളും ഇച്ചിരിയുടെ കംഫോർട്ടും നല്ല രസമായിരിക്കും നമുക്കപ്പം കംപ്ലീറ്റ് നമ്മുടെ സീറ്റിങ്ങും വ്യൂ എല്ലാം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. സീറ്റിൻ്റെ പൊക്കം കുറച്ച് കൂടിയുണ്ട്, നമുക്ക് റോഡും അതേപോലെ തന്നെ വണ്ടിയുടെ സൈഡും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ വലിയ പ്രത്യേകതയാണ് കേട്ടോ. ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സീറ്റിങ്ങിന് നല്ല ഡിഫറൻസ് ഉണ്ട്, നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല റൈഡും നിങ്ങൾക്ക് ഞാൻ ഷുവറായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ഓട്ടോയും ഇതൊക്കെ ഉള്ളവർ, മാരുതി 800 ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ നല്ല സപ്പോർട്ട് തരിക. അപ്പം ഇതൊക്കെയാണെന്നുണ്ട് നമ്മുടെ സീറ്റിംഗ് ഏകദേശം ഈ രീതി വരും, കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്കൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടിൽ ദെൻ, ജിഷ്ണു മറ്റക്കര.